ഹായ് ഫ്രണ്ട്സ്, നിക്കിസ് കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മണി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ പൊറിഞ്ചു മറിയും ജോസം എന്ന് പറഞ്ഞ സിനിമ കണ്ടിരുന്നു. അതിനുശേഷം ഒരുപാട് കൂട്ടുകാർ നമ്മളെ വിളിച്ചു ചോദിച്ചു ഈ സിനിമ എങ്ങനെയുണ്ട്, സിനിമയ്ക്ക് ഈ വീക്കെൻഡ് പോകണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഞാൻ കണ്ട എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പൊറിഞ്ചു മറിയും ജോസിൽ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറേയധികം കഥാപാത്ര സൃഷ്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനകത്തിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടത് ചെമ്പൻചേട്ടൻ്റെ ക്യാരക്ടറാണ്. അതിനകത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ കുറേ ഒരു ഡാൻസ് ഉണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ പുള്ളിയുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ജോസായിട്ട് ചെമ്പൻചേട്ടനാണ്, ചെമ്പൻചേട്ടൻ്റെ ക്യാരക്ടർ അല്ല ചെമ്പൻചേട്ടൻ്റെ പെർഫോമൻസ് അസാധ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് ജോജുവിൻ്റെ പെർഫോമൻസും അസാധ്യമായിട്ട്, കാട്ടാളം പൊറിഞ്ചു എന്നാണ് ആ ചിത്രത്തിൽ ചെയ്യുന്ന ക്യാരക്ടറും, അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞിട്ട് സുദീപ് ചോപ്പ, കുറേയധികം താരങ്ങളുടെ പെർഫോമൻസ് കാണാനാണ് നിങ്ങൾക്ക് താല്പര്യം, അത്ര അങ്ങനെയൊക്കെ കാണാൻ സിനിമയെ അങ്ങനെ സിനിമയെ സമീപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോകും. അതോടൊപ്പം തന്നെ വിജയരാഘവൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സുദീപ് ചോപ്പ, അൻപി നെടുമ്പങ്ങട, അയ്യം വിജയനെ പേരുണ്ട്, അയ്യം വിജയനൊക്കെ കുറച്ച് നേരത്തേക്ക് ഉള്ളെങ്കിലും നല്ല അശ്രദ്ധയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഈ സിനിമയെക്കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, വൺ ടൈം വാച്ചുകൾ നമുക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻ എന്ന രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് അത്. അപ്പോൾ നന്നായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട് സിനിമ, നന്നായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയ ചില പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ചില സ്ഥലത്ത് ആവശ്യമില്ലാത്ത ചില സ്ഥലത്ത് പാട്ട് വന്ന് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ പാട്ടാണെങ്കിലും അതിൻ്റെ ഒരു ബാൻഡാണെങ്കിലും ഒരു നല്ലൊരു ഫീൽ വരുന്നുണ്ട്. ഇപ്പോൾ ചില ഒന്നോ രണ്ടോ സ്ഥലത്ത് അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ പാട്ട് വന്ന് വീഴുന്നതായിട്ട് നമുക്കൊരു ഫീൽ ചെയ്തു. പിന്നെ ഈ സിനിമ സംസാരിക്കുന്നത് അല്ലെ പൊറിഞ്ചുവിൻ്റെയും മറിയത്തിൻ്റെയും, കാട്ടാളം പൊറിഞ്ചും മറിയും തമ്മിലുള്ള സ്നേഹബന്ധവും, പിന്നെ അല്ലെങ്കിൽ ജോസും പൊറിഞ്ചും തമ്മിലുള്ള സൗഹൃദം, എല്ലാം കൂടെ ചേർന്ന് ഒരുപാട് എന്താ പറയുക, അതിൽ പ്രണയം വരുന്നുണ്ട്, ചതി വരുന്നുണ്ട്, അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് ഒക്കെ ഈ സിനിമയ്ക്ക് അതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കാം. പിന്നെ എനിക്ക് തോന്നിയത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കാലഘട്ടങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലഘട്ടങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ 1965 കാണിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ 80s കാണിക്കുന്ന സിനിമകളൊക്കെ നമ്മൾ തമിഴ് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നിയത് കാലഘട്ടത്തെ രേഖപ്പെടുത്തുമ്പോൾ എന്താണ് പറയുക, അത്ര കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായി തോന്നി. പിന്നീട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പൊറിഞ്ചുവിൻ്റെയും മറിയത്തിൻ്റെയും ലവ് സീൻസ് അല്ലെ റൊമാൻറ്റിക് സീൻസ് അത് അത്ര ഇൻറ്റൻസ് ആയിട്ട് വർക്കൗട്ട് ആയില്ല. പക്ഷേ അത് പക്ഷേ അതിൻ്റെ തുടക്കഭാഗത്തിൽ ആ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ പല കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് എന്താണ് പറയുക, അതിനുശേഷം സെക്കൻഡ് ലെയറിലേക്ക് ഒക്കെ വരുമ്പോൾ അല്ലെ ജോജുവിൻ്റെ അല്ലെങ്കിൽ നൈലാക്ഷയുടെ ഒക്കെ കറക്റ്റിലേക്ക് അത് വർക്കൗട്ട് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അത് എന്താ പറയുക, ഭയങ്കരമായിട്ട് തോന്നില്ല, ആ ഒരു വർക്കൗട്ട് ആയതായിട്ട് തോന്നില്ല. പിന്നീട് എന്താണ് പറയുക, ആളുകളുടെ പെർഫോമൻസ് ആണ് ഇതിനകത്തേക്ക് ടി ജി ഡി ഒക്കെ എന്ന് വെച്ചാൽ അസാധ്യ പെർഫോമൻസ് ആണ്. നിസാറൊക്കെയാണ് SIR നിസാറൊക്കെ അപ്പോൾ ടി വി രജിയോട് പറയുന്നുണ്ട്, അതായത് ഇപ്പം മരണത്തിൻ്റെ തുക ഏറ്റവും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേയധികം നല്ല എന്താണ് പറയുക, നാച്ചുറലായിട്ട് വരുന്ന കുറേ കോമഡീസ് ഒക്കെ ആയിരുന്നുണ്ട്. അപ്പം ഓവറോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഒരു അവിളൻ, എങ്ങനെയൊക്കെയാണ് ഒരു അവിളൻ, അവർ എന്താണ് പറയുക, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു കഥ അല്ലെ പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ഒരു ക്ലൈമാക്സ്. ക്ലൈമാക്സ് കുറച്ച് മാറ്റമൊക്കെ വരുത്തിട്ടുണ്ട്, എന്നിരുന്നാൽ പോലും നമുക്ക് എന്താണ് അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ കഥയിൽ വലിയ പുതുമയില്ല, അല്ല മേക്കിങ്ങിൽ എന്താണ് പറയുക, ഒരു 80s സിനിമ അല്ലെങ്കിൽ 90s കണ്ട സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരു അനുഭവമാണ്. പക്ഷേ ഓഡിയൻസ് കുറേയധികം മാറിയിട്ടുണ്ട്, പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വൺ ടൈം വാച്ചുള്ള സിനിമയാണ്, തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ്, ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ക്യാമറ വർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബിജു ആണെങ്കിൽ ഞാൻ പറയാം, ബിജു എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിട്ടോ, ചില സിനിമകളിൽ നമ്മൾ പറയാം ബിജു ഒക്കെ ഭയങ്കരമായിട്ട് എടുത്തിരിക്കും. പക്ഷേ ഓക്കെ, ആ സിനിമയോട് ചേർന്ന് വന്നിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ചില പാട്ടുകളൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്കിന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കണക്ക് ചെമ്പൻ്റെയും പിന്നെ ജോജുവിൻ്റെയും പിന്നെ വിജയരാഘവൻ്റെയും പിന്നെ ഇവരുടെയൊക്കെ പെർഫോമൻസ്, ടി ജി രവിയുടെയും പിന്നെ വിനയ് സ്റ്റിച്ച് കോപ്പിയുടെയൊക്കെ പെർഫോമൻസ് തിയേറ്ററിൽ കാണുന്നുണ്ടെങ്കിൽ പോയി കാണാം. തീർച്ചയായിട്ടും എന്താണ് പറയുക, വൺ ടൈം വാച്ചുള്ള സിനിമ, അത്രയേ പറയാനുള്ളൂ. താങ്ക് യു, വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.